അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കാണ് പ്രധാനമന്ത്രി ആദ്യം ലക്ഷ്യം വെച്ചത്. ഓക്കെ, പറഞ്ഞോ. അതാണ് അവര് പല രീതിയിലും ഭയപ്പെടുത്താതെ ഭയക്കരുത്. ഭയം എന്ന് പറഞ്ഞ ഒരു കാര്യമേ ഇല്ല. അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം വികസന പദ്ധതികൾ കേന്ദ്ര സർക്കാർ ഇവിടെ പ്രാവർത്തികമാക്കി. പറഞ്ഞോ. എന്തു പറയുന്ന കേരളം വട്ടായി. ഡീസലിന്റെയും ഗ്യാസിന്റെയും വില പറയുമ്പോ കേരളത്തിലെ ജനങ്ങളുടെ വില പോവോ? ഇല്ല. നിപ്പ് കണ്ടാൽ അറിയാം. ഇപ്പോ അവര് ഇവിടെ ഇല്ലാത്തൊരുത്തിന് ദുഷിക്കുന്ന മൂടില്ല. ഡീസലിന്റെയും ഗ്യാസിന്റെയും കാര്യം പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മളിപ്പോ കാസർഗോഡ് ചെന്നിട്ട് ഡീസലും പെട്രോളും അടിച്ചിട്ട് തൊട്ടടുത്തോട്ടുള്ള കർണാടകയിലേക്കോ മാഹിയിലേക്കോ പോകും. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം. വില വ്യത്യാസം അറിയാം. ഈ ഏറ്റവും അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പെട്രോളിനും ഡീസലിനും വിലയുള്ളത് കേരളത്തിൽ മാത്രമാണ് സാർ. അത് ഞങ്ങൾക്ക് അറിയാം. ആരാ മണ്ടനെന്ന് മൻമോഹൻ സിംഗ് സർക്കാർ പോകുമ്പോ $105 ആയിരുന്നു ഒരു ബാരലിന്. അവിടെ 55 രൂപയായിരുന്നു ഡീസലിന്. ഇന്ന് 86 രൂപയാണ് ഇന്നത്തെ ദിവസം ക്രൂഡ് ഓയിലിന്റെ വില. ഇന്ന് ഡീസലിന്റെ വില 97 രൂപയാണ്. 55-ൽ നിന്ന് 47 ക്രൂഡ് ഓയിലിന്റെ വില താഴുമ്പോൾ ഇവിടുത്തെ വില കുതിക്കുന്നു. എന്തുകൊണ്ടാണ് സാർ? മാമന്റെ മക്കളൊന്നും അല്ലല്ലോ. തെണ്ടികള് വേണമെങ്കിൽ കുടിക്കട്ടെ. ഡോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. വിദേശ വിപണിയുമായി ബന്ധപ്പെട്ട ആ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞോ. അങ്ങ് പറഞ്ഞോ. ഇവിടെ ഇവിടെ എന്റെ ഒരു കൊട വെച്ചിരുന്നല്ലോ. ഒറ്റ ചോദ്യം എനിക്ക് ഉണ്ടായിരുന്നല്ലോ. അങ്ങ് പറഞ്ഞോ. പറയട്ടെ പറയട്ടെ, അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറഞ്ഞോളൂ. മറുപടി ഉണ്ടെങ്കിൽ പറയാം. വില കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിൽ ചെറിയൊരു എന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. അത് ടോട്ടലായിട്ട് വർധന വിണ്ടാവുന്നില്ലല്ലോ. ടാക്സ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടുള്ളൂ. ടാക്സ് അതൊന്നുമല്ല, കാര്യം പോയി. വിദേശ വിപണിയുമായി ബന്ധപ്പെട്ടാണ് ക്രൂഡ് ഓയിലിന്റെ വില നിശ്ചയിക്കുന്നത്. അതാണ് ഡോളർ. ഞാൻ $2 പറഞ്ഞത്. ഇന്ത്യൻ കുറഞ്ഞ് $87 അന്താരാഷ്ട്ര വിപണിയിൽ. പക്ഷെ ഇന്ത്യൻ രൂപയിൽ 55 രൂപയുണ്ടായിരുന്നത് 97 രൂപയായി. എന്തുകൊണ്ട്? അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. നോക്കച്ച, എന്തൊരു ചേർച്ച. ഒരമ്മ പെറ്റാളിയന്മാരാണെന്നേ പറയൂ. എനിക്ക് മനസ്സിലായി. എനിക്ക് എല്ലാം മനസ്സിലായി.